ഹലോ ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കേക്ക് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് അടുത്ത് വരുന്ന സമയത്ത് ക്രിസ്മസിനൊക്കെ എല്ലാവരും തയ്യാറാക്കി നോക്കുന്ന പ്ലം കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിനും ഞാനൊരു പ്ലം കേക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ. നല്ല കമൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് വ്യത്യസ്തപ്പെടുത്തി മാത്രം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലം കേക്കാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റൗപ്പിൽ തന്നെ വെച്ചിട്ട് സ്റ്റൗവിൽ എങ്ങനെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ളൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നല്ലൊരു പ്ലം കേക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ പ്ലം കേക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ കേക്കിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അതിനായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളിതിലേക്ക് ചെറീസാണ് എടുത്തിരിക്കുന്നത്. ചെറി ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. 3 കളറിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ചൊരു കാഷ്യൂനട്സ് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്സും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരിയും ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം, ഈന്തപ്പഴം ആണെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒരു 3-4 ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പം ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മൈദ ഒന്ന് അരിച്ചെടുക്കണം. മൈദ ആകുമ്പോൾ ഞാനിവിടെ 1 കപ്പ് 250 ml ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടിയാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മൈദ മാവൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എത്തും. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് അരിച്ചു കൊടുക്കാം. ഞാൻ 1 പ്രാവശ്യം മാത്രമേ അരിക്കുന്നുള്ളൂ. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച് ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാവ് ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മാവ് നമ്മൾ ബാറ്റർ റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ അതിലേക്കാണ് ഈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഏറ്റവും അടിയിലായിട്ട് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഏറ്റവും അടിയിലായിട്ട് പോയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൊത്ത ഭാഗത്തേക്കും മാവിൻ്റെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാരമൽ ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര കരിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് രുചി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മെൽറ്റായി വരുമ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ പഞ്ചസാരയും ഒരുപോലെ അലിഞ്ഞു വരാൻ വേണ്ടി നമ്മൾ നോക്കുക. അപ്പം 1/4 കപ്പ് പഞ്ചസാര ഇട്ടതുകൊണ്ട് തന്നെ 1/4 കപ്പ് വെള്ളം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വേറെ തിളപ്പിച്ച് മാറ്റി വെക്കണം. കാരണം ഇത് നന്നായിട്ട് ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഈ 1/4 കപ്പ് വെള്ളം കൂടി, ചൂട് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും മാറി നിന്ന് കുറച്ച് പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് മേളിലേക്ക് വരും. അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വരെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കുക. ഗ്യാസ് കൂട്ടി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക. ചെറുതായിട്ടൊന്ന് പറ്റി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മളിത് നേരെ ചൂടോടുകൂടി നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മുട്ടയൊക്കെ അടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മളിതൊരു മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം.
ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ശരിക്കും ഈ ഒരു കേക്കിന് 1 കപ്പ് പഞ്ചസാര തന്നെയാണ് വേണ്ടത്. അപ്പം പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ്. അപ്പം പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനപ്പം ഈ പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്പൈസസും കൂടെ പൊടിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ഈ കേക്കിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇത് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. പട്ട 2, 3, 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക 4 ഏലക്കയുടെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ, തൊലി വേണ്ട. ചെറിയൊരു കഷ്ണം ജാതിക്കാടെ കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഞാൻ പഞ്ചസാരയുടെ കൂടെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് പൊടിച്ചെടുക്കാം, ഇത് മാത്രമായിട്ട് പൊടിച്ചെടുക്കാം. പക്ഷേ കുറച്ചേ ഉള്ളത് കൊണ്ട് തന്നെ മിക്സിയുടെ ജാറിൽ നമുക്കിത് പെട്ടെന്ന് പൊടിഞ്ഞിടില്ല. അപ്പോൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഇത് പൊടിച്ച് എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ആ ഒരു സ്പൈസസും എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊരു സൈഡിലേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടച്ച് മാറ്റി വയ്ക്കുക, അതിൻ്റെ മണമൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ ഒരു കേക്കിന് നമുക്ക് കറക്റ്റ് 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മുട്ടയും വാനില എസൻസും കൂടെ ദാ ഇതേപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയും മിക്സും കൂടെ ഇതിലേക്ക് കുറേശ്ശേ നന്നായിട്ടങ്ങ് അടിച്ചെടുക്കണം. ഒന്നിച്ചിട്ട് അടിക്കേണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങ് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പം പഞ്ചസാരയും അതുപോലെ തന്നെ മുട്ടയും മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഒരു തരികളൊക്കെ കിടപ്പുണ്ടായ സ്പൈസസിൻ്റെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ തണുക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു കാരമലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മൾ കരിച്ച് മാറ്റി വെച്ചിരുന്നത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളെടുത്ത മുട്ട, പഞ്ചസാര, കാരമൽ ചെയ്തത് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഓയിലാണ്, വെജിറ്റബിൾ ഓയിൽ ചേർക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറാണെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ മുട്ടയാണെങ്കിലും ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വെളിയിലെടുത്തിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളിവിടെ മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദാമാവ് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ മിക്സാവുന്ന രീതിയിൽ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അതും മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ മാത്രം ഇട്ടിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മാവ് ഫുള്ളായിട്ട് കട്ട പിടിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാവ് ഫുള്ളായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് നമുക്ക് ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി നമ്മൾ ഇളക്കിയത് പൊടിച്ച് കളയാത്ത രീതിയിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓവനകത്തല്ല വെക്കുന്നത്, ഗ്യാസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ ഞാനതിൻ്റെ ഗ്യാസിൻ്റെ മുകളിലായിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ട് കുറച്ച് ഉപ്പും അതിൻ്റെ മുകളിലായിട്ട് ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഗ്യാസ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടായി വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു ബാറ്റർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ പാൻ അവിടെ നിന്ന് ചൂടായി വരും. അപ്പം ഞാനിതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
അപ്പം കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടും. നിങ്ങൾ കുറച്ചുകൂടെ വലിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാഷ്യൂനട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂടാവാൻ വേണ്ടി പാത്രം വെച്ചിരുന്നു, അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ച് കൊടുക്കാം. ബാറ്റർ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ആദ്യം ഒന്ന് പെട്ടെന്ന് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റെങ്കിലും മിനിമം വേണ്ടി വരും. ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം വരും. പിന്നെ കേക്ക് ടിന്നിൻ്റെ തിക്നെസ്സിനനുസരിച്ച്, ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നായതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലായിരിക്കും മാവ് വരുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റിൽ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഈ കേക്ക്. ഇതിനകത്തൊരു കമ്പി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അകത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നടുഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇത് നമുക്കിനിയും ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം. ചൂടത്തിനി വെച്ചേക്കരുത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് മാറ്റാം. അതുപോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നാളെയൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഒരു ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന പ്ലം കേക്കിനെ കാട്ടിലും ടേസ്റ്റിയാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടണം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.